ഫസ്റ്റ് പി ടി കോഴ്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റായ മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഇൻവോൾവ്ഡ് ഇൻ സീ ഫുഡ് പ്രോസസ്സിംഗ് എന്നതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്ലോറിൻ ഡോസർ എന്ന ഒരു എക്യുപ്മെൻറ്റാണ്. ക്ലോറിൻ്റെ പ്രാധാന്യം എന്തെന്ന് നോക്കാം. ക്ലോറിൻ ഒരു അണുനാശിനിയായിട്ടാണ് മത്സ്യസംസ്കരണശാലകളിൽ ഉപയോഗിക്കുന്നത്. അത് ലിക്വിഡ് ക്ലോറിൻ അഥവാ സോഡിയം ഹൈപ്പോക്ലോറൈഡ് ലായനി രൂപത്തിലാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന അണുനാശിനികളിൽ ഒന്നാണ് ക്ലോറിൻ. താരതമ്യേന ചിലവ് കുറഞ്ഞതുമാണ്. ഹാനികരമായിട്ടുള്ള ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ സൂക്ഷ്മാണുജീവികളെ നിർമാർജനം ചെയ്യാനും നിർവീര്യമാക്കാനും ക്ലോറിൻ സഹായിക്കുന്നു. അതുവഴി സുരക്ഷിതമായിട്ടുള്ളൊരു ഭക്ഷ്യോൽപ്പന്നം നിർമ്മിക്കാനും ക്ലോറിനേഷൻ പ്രക്രിയയിലൂടെ സാധിക്കുന്നു. ഒരു മത്സ്യസംസ്കരണശാലയിൽ ഭക്ഷ്യോൽപ്പന്നമായിട്ട് നേരിട്ടോ അല്ലാതെയോ സമ്പർക്കത്തിൽ വരുന്ന എല്ലാ പ്രതലങ്ങളും ക്ലോറിനേഷന് വിധേയമാകണം. നമ്മുടെ നദികൾ, കായലുകൾ, അരുവികൾ തുടങ്ങിയ എല്ലാ ജലസ്രോതസ്സുകളിലും നിരവധി അസുഖകാരികളായ ബാക്ടീരിയകളും വൈറസുകളും മറ്റു സൂക്ഷ്മാണുജീവികളുമുണ്ട്. ഈ ജലസ്രോതസ്സുകളിൽ നിന്നും മത്സ്യബന്ധനം നടത്തുമ്പോൾ അവ മത്സ്യങ്ങളിലും തുടർന്ന് മത്സ്യം വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ കൈകാര്യം ചെയ്യപ്പെടുകയാണെങ്കിൽ അതുവഴിയും അസുഖകാരികളായ നിരവധി ബാക്ടീരിയ, മറ്റു സൂക്ഷ്മാണുജീവികൾ നമ്മുടെ അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസിൽ ഉണ്ടാകും. ഇവയെല്ലാം നിർമാർജനം ചെയ്ത് സുരക്ഷിതമായ ഒരു ഉൽപ്പന്നം ഉറപ്പുവരുത്താൻ ക്ലോറിനേഷൻ പ്രക്രിയ പരമപ്രധാനമാണ്. ക്ലോറിൻ ബാക്ടീരിയൽ കോശങ്ങളിൽ പ്രവേശിച്ച് അവയുടെ റെസ്പിറേറ്ററി ആക്ടിവിറ്റി, ഡി എൻ എ ആക്ടിവിറ്റി തുടങ്ങിയവയെ പ്രതികൂലമായി ബാധിക്കുകയും അതുമൂലം കോശങ്ങൾ നിർവീര്യമാകുകയോ നശിച്ചു പോകുകയോ ചെയ്യുന്നു. ക്ലോറിൻ സാധാരണയായി സോഡിയം ഹൈപ്പോക്ലോറൈഡ് ലായനി രൂപത്തിലാണ് ഡിസിൻഫെക്റ്റൻ്റായി ഉപയോഗിക്കപ്പെടുന്നത്. സംസ്കരണശാലയിൽ ക്ലോറിൻ വ്യത്യസ്തമായ അളവിലാണ് പലയിടത്തും ഉപയോഗിക്കപ്പെടുന്നത്. ഒരു മത്സ്യസംസ്കരണശാലയിൽ ക്ലോറിൻ എല്ലായിടത്തും ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ വ്യത്യസ്തമായ അളവിലാണ് ക്ലോറിൻ ഉപയോഗിക്കപ്പെടുന്നത്. ഐസ്, ജലം തുടങ്ങിയവയിൽ 2 PPM കുറയാതെ ക്ലോറിൻ്റെ അളവുണ്ടായിരിക്കണം. അത് ഭക്ഷ്യോൽപ്പന്നമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നവയാണ്. എന്നാൽ കാൽ കഴുകുന്നിടത്ത് 100 PPM വരെ ക്ലോറിൻ്റെ അളവ് നിജപ്പെടുത്താം. കൈ കഴുകുന്നിടത്ത് 20 PPM. സോഡിയം ഹൈപ്പോക്ലോറൈഡ് ലായനിയുടെ വീര്യമനുസരിച്ച് ആവശ്യാനുസരണം നേർപ്പിച്ചാണ് ക്ലോറിൻ്റെ അളവ് നിജപ്പെടുത്തുന്നത്. സംസ്കരണശാലയിലെ ടേബിളുകൾ, അതായത് പ്രോസസ്സിംഗ് ടേബിൾ, അതുപോലെ തന്നെ ഉപകരണങ്ങൾ എല്ലാം കഴുകുന്നതിന് 50 PPM വരെ ക്ലോറിനാകാം. സംസ്കരണശാലയിലെ ഫ്ലോർ, വാൾ, ചുമരുകൾ വൃത്തിയാക്കുന്നതിന് 100 PPM വരെ ക്ലോറിൻ ഉപയോഗിക്കാവുന്നതാണ്. മത്സ്യ സംസ്കരണശാലകളിൽ റോ മെറ്റീരിയൽസുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ വരുന്ന പ്രോസസ് വാട്ടറിലും 2 PPM താഴെയായിരിക്കണം ക്ലോറിൻ്റെ അളവ്. എന്നാൽ മലിനജലം ഒഴുകിപ്പോകുന്ന ഡ്രെയിനേജസ് അഥവാ ഓടകളിൽ 200 മുതൽ 500 PPM വരെ ക്ലോറിൻ്റെ അളവ് നിജപ്പെടുത്താവുന്നതാണ്. ഒരു മത്സ്യസംസ്കരണശാലയിൽ എല്ലായിടത്തും ക്ലോറിൻ ആവശ്യാനുസരണം ഉപയോഗിച്ച് ക്ലോറിനേഷൻ പ്രക്രിയ വളരെ കാര്യക്ഷമമായി നടത്തേണ്ടതാണ്. എന്നാൽ പ്രോസസ് വാട്ടർ, ഐസ് തുടങ്ങിയവയിൽ 2 PPM കുറയാതെ ക്ലോറിൻ്റെ അളവ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. വ്യക്തികൾ ക്ലോറിൻ്റെ അളവ് നിജപ്പെടുത്തുമ്പോൾ ഇത് കൃത്യതയോടു കൂടി പാലിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഓട്ടോമാറ്റിക് ക്ലോറിൻ ഡോസർ എന്ന ഉപകരണത്തിൻ്റെ ഉപയോഗം മനസ്സിലാക്കുന്നത്. ഒരു ഓട്ടോമാറ്റിക് ക്ലോറിൻ ഡോസർ ഉപയോഗിച്ച് ക്ലോറിനേഷൻ പ്രക്രിയ നടത്തുമ്പോൾ നിരന്തരം ക്ലോറിൻ്റെ ലഭ്യത നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു.
അത് കൃത്യതയോട് കൂടിയുള്ള അളവിലാണ് വരുന്നത് എന്നും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നു. തൽഫലമായി ഒരു സുരക്ഷിത ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്നു. ഒരു ഓട്ടോമാറ്റിക് ക്ലോറിൻ ഡോസറിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ഒരു കമ്പാർട്ട്മെൻറ്റ് അഥവാ സൊല്യൂഷൻ പ്രിപ്പറേഷൻ ടാങ്ക് ഉണ്ടായിരിക്കും. അത് ഇളക്കുന്നതിനായി ഒരു സ്റ്റിറർ ഉണ്ടായിരിക്കും. അതിൽ നിന്നും ആവശ്യാനുസരണം ലായനി പമ്പ് ചെയ്യുന്നതിന് ഒരു പമ്പിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രക്രിയകളെല്ലാം നിയന്ത്രിക്കാനായി ഒരു കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കും. ഒരു ഓട്ടോമാറ്റിക് ക്ലോറിൻ ഡോസറിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം. ഓട്ടോമാറ്റിക് ക്ലോറിൻ ഡോസറിൽ ഒരു സ്റ്റോറേജ് ടാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഒരു കൺട്രോൾ പാനലുമുണ്ട്, ഒരു പമ്പിംഗ് സംവിധാനവുമുണ്ട്. അതായത് നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത് വച്ചിരിക്കുന്ന തരത്തിൽ തന്നെ പ്രോഗ്രാം ചെയ്ത് വച്ചിരിക്കുന്നതനുസരിച്ച് ഒരു നിശ്ചിത അളവിലുള്ള ക്ലോറിൻ ലായനി നിശ്ചിത സമയത്തിനുള്ളിൽ നിരന്തരം പമ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പമ്പ് ചെയ്യപ്പെടുന്ന ഈ ക്ലോറിൻ ലായനി കലരുന്നത് പ്ലാന്റിൻ്റെ ഓവർഹെഡ് ടാങ്കിൽ നിന്നും വരുന്ന ജലത്തിലേക്കാണ്. അതായത് പ്രധാന ജലസംഭരണിയിൽ നിന്നും വരുന്ന വാട്ടർ ലൈനിലേക്ക് നേരിട്ട് ഓട്ടോമാറ്റിക് ക്ലോറിൻ ഡോസർ ഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഓവർഹെഡ് ടാങ്കിൽ നിന്നും വരുന്ന ജലം ഈ ക്ലോറിനേഷൻ പ്രക്രിയയ്ക്ക് വിധേയമായതിനു ശേഷം മാത്രമായിരിക്കും പ്ലാന്റിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവഹിക്കുന്നത്. ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ പ്ലാന്റിൽ ലഭ്യമാകുന്ന ജലം എല്ലായിടത്തും 2 PPM കുറയാതെ ക്ലോറിൻ്റെ അളവ് ഉണ്ട് എന്ന് ഉറപ്പിക്കാനും സാധിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഉപകരണമാണ് മെറ്റൽ ഡിറ്റക്ടർ. കൃത്യമായി നിയന്ത്രിക്കപ്പെടാത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ പരിക്കോ നമുക്കുണ്ടാക്കുന്ന എന്തിനേയും ഒരു ഫുഡ് സേഫ്റ്റി ഹസാർഡ് എന്ന് പറയാം. അതിൽ രാസപരമാവാം, അത് ജൈവീയമാകാം, ഭൗതികമാകാം. എന്നാൽ ഫിസിക്കൽ ഹസാർഡ്സ് അഥവാ ഭൗതികമായ ഹസാർഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോഹ കഷ്ണങ്ങൾ അഥവാ മെറ്റൽസ്. ഭക്ഷണത്തിൽ പ്രധാനമായും എങ്ങനെയാണ് ലോഹ കഷ്ണങ്ങൾ വന്നുപെടുന്നതെന്ന് നോക്കാം. 4 സാധ്യതകളാണുള്ളത്. 1, മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്ന ഹുക്കുകൾ. മറ്റൊന്ന്, നമ്മൾ വെറ്റിനറി പർപ്പസ് അല്ലെങ്കിൽ മൃഗങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്ന സൂചികൾ, അതിൻ്റെ കഷ്ണങ്ങൾ. അതുപോലെ തന്നെ വേട്ടയാടുന്ന മൃഗങ്ങളാണെങ്കിൽ, വേട്ടയാടപ്പെടുന്ന മൃഗങ്ങളാണെങ്കിൽ അവയുടെ ദേഹത്ത് വെടിയുണ്ടകൾ ചിലപ്പോഴുണ്ടാകാം. പിന്നെ പല യന്ത്രഭാഗങ്ങളിലൂടെയാണ് സംസ്കരണ സമയത്ത് അത് കടന്നു പോകുന്നത്. അപ്പോൾ തന്നെ അബദ്ധത്തിൽ അതിൻ്റെ വാഷറുകളോ ബോൾട്ടുകളോ ലോഹ കഷ്ണങ്ങൾ പലതും അതിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ നമുക്കറിയാം, നമ്മൾ നൈഫ് അതായത് കത്തി, അതിൻ്റെയൊക്കെ അഗ്രഭാഗങ്ങളൊക്കെ ഒടിഞ്ഞ് അതൊക്കെ ചിലപ്പോൾ ഭക്ഷണത്തിൽ അബദ്ധത്തിൽ വന്നു ചേരാം. പിന്നെ മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വ്യക്തികളുടെ അശ്രദ്ധ കൊണ്ടുവരുന്നതാണ്. അതായത് അവരുടെ ആഭരണങ്ങൾ, നമ്മുടെ കമ്മൽ, മാല, അതുപോലെ തന്നെ മോതിരം, പിന്നെ പേപ്പർ ക്ലിപ്സ്, ഇതെല്ലാം മെറ്റലാണ്. ഇതെല്ലാം നമ്മളുടെ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ ഭക്ഷണത്തിൽ വരാം. ഓരോ സംസ്കരണശാലയിലും ആവശ്യം വരുന്ന മെറ്റൽ ഡിറ്റക്ടറുകൾ വ്യത്യസ്തമായിരിക്കും. അതായത് ഓരോ സംസ്കരണശാലയുടെയും ആവശ്യമനുസരിച്ച് കൃത്യമായി അനുയോജ്യമായ ഒരു മെറ്റൽ ഡിറ്റക്ടർ തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. വളരെ ചെറിയ ലോഹ കഷ്ണങ്ങൾ പോലും കണ്ടെത്തുവാനും നിർമ്മാർജ്ജനം ചെയ്യാനും ആ മെറ്റൽ ഡിറ്റക്ടറിന് കഴിയണം. പ്രധാനമായും 3 തരം മെറ്റലുകളാണ് ഈ മെറ്റൽ ഡിറ്റക്ടറിൽ നമ്മൾ കണ്ടെത്തുന്നത്. 1, അയേൺ അതായത് ഫെറസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് അയേൺ അല്ലാത്ത മറ്റ് ലോഹങ്ങൾ, കോപ്പർ, അലുമിനിയം തുടങ്ങിയ ലോഹങ്ങൾ. പിന്നെ മറ്റൊന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പം ഈ 3 എണ്ണമാണ് സാധാരണയായിട്ട് മെറ്റൽ ഡിറ്റക്ടറിൽ സ്ക്രീൻ ചെയ്യപ്പെടുന്നത്. നമ്മുടെ മെറ്റൽ ഡിറ്റക്ടറുകൾ സ്ഥാപിക്കേണ്ടത് എവിടെയാണ്? അത് സംസ്കരണത്തിൻ്റെ അന്തിമഘട്ടത്തിലായിരിക്കണം സ്ഥാപിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മിക്കവാറും പാക്കേജിങ് ഏരിയയിലായിരിക്കും മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് എല്ലാ ഘട്ടങ്ങളും കടന്നു വരുന്ന ഉൽപ്പന്നത്തിൽ ഒരു ഘട്ടത്തിൽ പോലും മെറ്റൽ കണ്ടാമിനേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും സ്ക്രീൻ ചെയ്യണമെങ്കിൽ അന്തിമഘട്ടത്തിൽ തന്നെ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിക്കണം. അങ്ങനെ കടന്നു പോകുന്ന ഉൽപ്പന്നത്തിൽ മെറ്റൽ കണ്ടാമിനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അത് സ്ക്രീൻ ചെയ്യപ്പെടുകയും അത് നീക്കം ചെയ്യാനും സാധിക്കുന്നു.
അത് ഒരു കണ്ടാമിനേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ അത് സുരക്ഷിതമായ ഒരു ഉൽപ്പന്നമായി നമുക്ക് പാക്ക് ചെയ്ത് കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റാനും സാധിക്കുന്നു. എന്നാൽ ഇതിൻ്റെ അതായത് മെറ്റൽ ഡിറ്റക്ടറിൻ്റെ പ്രവർത്തനം കൃത്യമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു കാലിബ്രേഷൻ ചെക്കിംഗ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ലോഹ കഷ്ണങ്ങൾ അല്ലെ ലോഹ പീസുകളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഫെറസ്, നോൺ ഫെറസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ അതിൻ്റെ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് പീസസ് നമുക്ക് നൽകിയിട്ടുണ്ടാകും. അത് ഈ മെറ്റൽ ഡിറ്റക്ടറിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അലാം അടിക്കുകയും അതിൻ്റെ പ്രസൻസ് കൃത്യമായിട്ട് റീഡ് ചെയ്യുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കണം. അത് വീണ്ടും 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 അരമണിക്കൂർ തൊട്ട് 2 മണിക്കൂർ ഇടവേളകളിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കൂടാതെ മെറ്റൽ പീസുകൾ കൂടെ വച്ചുകൊണ്ട് ഉൽപ്പന്നവും കടത്തിവിട്ടുകൊണ്ടും നമ്മൾ കാലിബ്രേഷൻ ചെക്കിംഗ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഈ ചെക്കിംഗ് പാക്കിംഗ് തുടങ്ങുന്നതിന് ഒരുപാട് മുൻപേ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് അത് ഒന്നും കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുമാണ്. അതിനുശേഷമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അതിലൂടെ കടത്തിവിട്ട് സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തി അത് പാക്കേജിങ്ങിന് വിധേയമാക്കുന്നത്. പലതരം ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് പലതരത്തിലുള്ള ഡിസൈനിലുള്ള മെറ്റൽ ഡിറ്റക്ടറുകൾ അവൈലബിളാണ്. സാധാരണയായി നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് കൺവെയർ സംവിധാനമുള്ള മെറ്റൽ ഡിറ്റക്ടറുകളാണ് ഉപയോഗിക്കുന്നത്. മുൻ വീഡിയോയിൽ കണ്ടതുപോലെ കൺവെയർ നിലയ്ക്കുകയും അലാം അടിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൽ മെറ്റൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മെറ്റൽ ഡിറ്റക്ടറിൽ ഒരു ഉൽപ്പന്നം ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിനാവശ്യാനുസരണമുള്ള എല്ലാ സെറ്റിങ്ങുകളും നടത്തി ഉൽപ്പന്നം പാസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഉൽപ്പന്നം അതായത് കണ്ടാമിനേഷൻ ഇല്ലാത്ത ഉൽപ്പന്നം പാസ് ചെയ്യുമ്പോൾ ചുവന്ന ലൈറ്റ് തെളിയാത്ത വിധത്തിൽ അത് സെറ്റ് ചെയ്യുകയും പിന്നീട് നമ്മുടെ ടെസ്റ്റ് പീസുകളും അതുപോലെ ടെസ്റ്റ് പീസുകൾ ഉൽപ്പന്നത്തിനോടൊപ്പവും കടത്തിവിടുമ്പോൾ ചുവന്ന ലൈറ്റ് കത്തി അത് കൺവെയർ നിലയ്ക്കുന്ന രീതിയിലും സെറ്റ് ചെയ്യേണ്ടത് പ്രധാനമാണ്. ഇത് മെറ്റൽ ഡിറ്റക്ടറുകൾ സപ്ലൈ ചെയ്യുന്ന കമ്പനീസ് തന്നെ അത് ആവശ്യാനുസരണം ആദ്യത്തെ സെറ്റിംഗ് ചെയ്ത് തരികയും പിന്നീട് അവിടെയുള്ള ഒരു വ്യക്തിയെ അത്യാവശ്യം ട്രെയിനിങ് നൽകി അതിന് സജ്ജമാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി വരും വോളിയങ്ങളിൽ മറ്റു പല ഉപകരണങ്ങളും നമുക്ക് പരിചയപ്പെടാം.